ഇന്നലത്തെ മാച്ചില് പന്തിനെ മാത്രമല്ല പറയുന്നത്, ഇന്ത്യയുടെ ഒരു ഒറ്റ മിഡിൽ ഓർഡർ ബാറ്റേഴ്സ് അവരുടെ ഉത്തരവാദിത്തം കാണിച്ചിട്ടില്ല. അല്ലാതെ അത് പന്തിനെ മാത്രമായിട്ടല്ല പറയുന്നത്, പന്തൊട്ടും കാണിച്ചിട്ടില്ല. കാരണം ഇപ്പം നിൽക്കുന്നതിൽ ഈവൻ സൂര്യകുമാർ യാദവിനേക്കാൾ കൂടുതൽ കളി കളിച്ചിട്ടുള്ള പ്ലെയറാണ് ഋഷഭ് പന്ത്. 56 മാച്ചായി സൂര്യകുമാർ യാദവ് ആണ്ട് 23 മാച്ചേ ആയിട്ടുള്ളൂ. ഏകദേശം 776 റണ്ണായി വന്ന് 56 മാച്ച് കളിച്ചിട്ട് പന്തിന് വന്നിരിക്കുന്നത് ഈ എന്തോ 800 സംതിങ് റണ്ണാണ് വന്നിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ കളിയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഇന്നലെ രോഹിത് ശർമ്മ ആ കളി കളിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ സ്കോർ അവിടെ നിന്നേനെ. ഇത് തന്നെയല്ലേ പാകിസ്ഥാനെതിരെയും കണ്ടത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ഒരു വ്യത്യാസവും ഇല്ല. എന്തിനാണ് ഇത് ഈ ടീമിന് മിഡിൽ ഓർഡർ ബാറ്റേഴ്സ് ഉള്ളത്? ഇവരെന്താണ് 5 റണ്ണും 10 റണ്ണും എടുക്കാൻ വേണ്ടി വരുന്നവരാണോ? ഒരു കൂട്ടുകെട്ട്, നല്ലൊരു കൂട്ടുകെട്ട്. ഇന്നലെ സൂര്യ വിരാട് കോഹ്ലി നിന്നൊരു അല്ല സോറി സൂര്യ രോഹിത് ശർമ്മ നിന്നൊരു കൂട്ടുകെട്ടല്ലാതെ വേറൊരു കൂട്ടുകെട്ടുണ്ടോ? പിന്നെ കെ എൽ രാഹുലിൻ്റെ കാര്യത്തിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, പരിക്ക് കഴിഞ്ഞ് ലോങ് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരുന്ന പ്ലെയറാണ് കെ എൽ രാഹുൽ. കെ എൽ രാഹുലിനെ കളിപ്പിക്കാതിരിക്കാനുള്ള സാമാന്യ ബോധം മാനേജ്മെൻ്റാണ് കാണിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും പ്ലെയറല്ല. അതിനൊരു സാമാന്യ ബോധം അവർ കാണിക്കണമായിരുന്നു. കാരണം ആ പ്ലെയർക്ക് കളിക്കാൻ ആകെ കൂടെ അവസരം കിട്ടിയത് ഇടിപിടിയിൽ നിന്ന് സിംബാബ്വെ സീരീസിൽ കൊണ്ടുവരുന്നു. സിംബാബ്വെ സീരീസ് ഇമ്പ്രസീവ് അല്ലായിരുന്നു ആ പ്ലെയർ. അപ്പോഴെങ്കിലും അയാൾക്ക് പകരം വേറൊരു പ്ലെയറെ അവിടെ കളിപ്പിക്കണമായിരുന്നു, അല്ലെ? അയാൾക്ക് പകരമായിട്ടൊരു പ്ലെയറെ അവർ കൊണ്ടുപോകണമായിരുന്നു. ഇത് അവർ അവരുടെ ഇഷ്ടക്കാരെ എപ്പോഴും കുത്തി നിറയ്ക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ക്രിക്കറ്റ് ടീമിനെ അവർ കൊണ്ടുനടക്കുന്നത്. അതാണ് പ്രശ്നം. പിന്നെ ഇന്നലത്തെ ബാറ്റിങ്ങിൽ ഋഷഭിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഋഷഭിനെ ഇന്നലെ പുതിയൊരു റോളാണ് അവർ ഏൽപ്പിച്ചത്. ഏതൊക്കെ റോൾ അവർ കൊടുത്തു? നമ്പർ 5 കൊടുത്തു, നമ്പർ 4 കൊടുത്തു, ഓപ്പണിങ് കൊടുത്തു. ഇവിടെ എവിടെയെങ്കിലും ഇദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ കൊടുത്തത് എന്താണ്? ഒരു ഫിനിഷിംഗ് റോളാണ്. കാരണം ദിനേശ് കാർത്തിക് ഇല്ലാത്തപ്പോൾ ദീപക് കൂടെ അവരുടെ സോ കോൾഡ് ഫിനിഷറൊന്നുമല്ല, അത് നമുക്കറിയാം. പിന്നെ ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് ആരാണ്? ഋഷഭാണ്. കാരണം ഋഷഭാണ് പിന്നെ ആ നിരയിലുള്ളതിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഹർദിക് പാണ്ഡ്യ ഇവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബാറ്റർ എന്ന് പറയാൻ ഋഷഭ് എന്നാണ്. ഋഷഭാണ് അതവിടെ നിന്ന് ചെയ്യേണ്ടത്. ഋഷഭ് ഇന്നലെ തുടക്കം സൂപ്പറായിരുന്നു, ഒരു കുഴപ്പവുമില്ല. കറക്റ്റ് ആക്സലറേഷൻ ഋഷഭ് തുടങ്ങി. പക്ഷെ അവസാനം എന്താ കാണിച്ചത്? ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് കഴിഞ്ഞ് ഓവറിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് കൃത്യമായി കമൻറ്റേറ്റേഴ്സ് അവിടെ പറയുന്നുണ്ട്, ആ ബോളിന് തല അതിൻ്റെ പ്രീവിയസ് ബോളിലും അല്ലെങ്കിൽ ആ ബോൾ എറിയുന്നതിന് മുമ്പ് തന്നെ ഋഷഭ് കൃത്യമായിട്ട് കണ്ടതാണ് അവിടെ ഒരു ഇത് നിൽക്കുന്നത്, ഒരു ഫീൽഡർ നിൽക്കുന്നത്. സോ അങ്ങോട്ട് തന്നെ പന്ത്, വേറെ അതിനപ്പുറത്ത് ഗ്യാപ്പ് ഷോട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പന്ത് പോയില്ല, ഇങ്ങോട്ട് തന്നെയാണ് പന്തെടുത്തത്. അതിൽ രണ്ടാമത് അവർ വരച്ച് ലൈൻ ചെയ്ത് ലൈനർ ഇട്ട് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ കളിയിലും പുള്ളി കാണിച്ചത്. പുള്ളി പ്രീമെഡിറ്റേറ്റഡ് ഷോട്ട് എടുത്തു. ആദ്യത്തെ കളിയിലും പുള്ളി അങ്ങനെ തന്നെ പോയി. ഒരു വിശ്വസ്തനായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്ററിൽ നിന്നല്ല നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ കാട്ടായം ഇഷൻ കിഷനോ സഞ്ജു സാംസണോ പുതിയതായിട്ട് വരുന്ന തിലക് വർമ്മയോ ഒക്കെ കാണിച്ചാൽ അതിനകത്ത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കാരണം അവർക്കൊന്നും അത്രയും കളി കിട്ടിയിട്ടില്ല, അത്രയും ഇൻ്റർനാഷണലായിട്ട് അവർക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല. ഇത് 3 ഫോർമാറ്റിലും ടീമിൻ്റെ മെയിൻ പ്ലെയറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ കളിക്കുന്നത്. അതും ആ ഒരു സിറ്റുവേഷന് അവസാനം അശ്വിൻ അടിച്ചുകൊണ്ട് മാത്രം 174 എന്ന് പറയുന്ന 173 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് കയറി. അല്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ, രോഹിത് ശർമ്മ സത്യത്തിൽ അവിടെ കളിക്കാൻ പറ്റിയതായിരുന്നു, കളിക്കാൻ പറ്റി. രോഹിത് ശർമ്മ അത് കാണിച്ചല്ലോ, രോഹിത് ശർമ്മ അത് കാണിച്ചു. ടോപ്പ് ഓർഡറും ഇന്നലെ പരാജയമായിരുന്നു, മിഡിൽ ഓർഡറും പരാജയമായിരുന്നു. പിന്നെ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയെ നമുക്ക് അത്ര കണ്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഏഷ്യാ കപ്പിൽ 1-2 പെർഫോമൻസ് നല്ല വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് വിരാട് കോഹ്ലി ഫോമിലല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ഒരു പ്ലെയർ കളിക്കണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല. ഓരോ ദിവസവും ഓരോ പ്ലെയേഴ്സിൻ്റെയാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ എന്താ കാണിക്കുന്നത്? ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ സൂര്യകുമാർ യാദവിനെയും നമുക്ക് വേണമെങ്കിൽ എക്സെപ്റ്റേഷൻ കൊടുക്കാം. കാരണം ഹോങ്കോങ്ങിനെതിരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സൂര്യകുമാർ യാദവ് കാണിച്ച്. ബാക്കിയുള്ളവരെ നീ കാണിക്കുന്നു, ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇന്നലത്തെ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ നല്ലൊരു കൂട്ടുകെട്ടാ വന്നിരുന്നെങ്കിൽ 200 മേലിൽ ആ റണ്ണ് പോകുമായിരുന്നു, സുഖമായിട്ട് കൊണ്ടുപോയിരുന്നു. അത് പോയിട്ട് ഇന്നലെ ശ്രീലങ്ക കാണിച്ചു തന്നെയുണ്ടോ? അവർക്ക് അടുപ്പിച്ച് വിക്കറ്റ് പോയിട്ടും ഷനകയും അവനും കൂടെ നിന്നിട്ട് രാജപക്ഷയും കൂടെ നിന്നിട്ട് ആ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതാണ് ഇന്നലെ അവർ കളി ജയിച്ചത്. അതുപോലെ ഒരു കൂട്ടുകെട്ട് നമുക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ മിഡിൽ ഓർഡറിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ട് കാണാനില്ല. അതാണ് കുഴപ്പം.